ഹായ് ഫ്രണ്ട്സ് എജു ഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം ക്ലാസ് മൂന്ന് എൻ്റെ തോട്ടം അല്ലേ ഫസ്റ്റിവൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ഓക്കെ കവി പരിചയം എന്ന പ്രവർത്തനത്തിലൂടെയായിരുന്നു ഇന്നത്തെ വിക്റ്റേഴ്സ് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത് തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ പ്രവർത്തനം അങ്ങനെ നമ്മൾ കണ്ടെത്തിയത് എ വി ശ്രീകണ്ഠ പൊതുവാൾ എന്ന കവിയെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ തോട്ടം എന്ന കവിത എഴുതിയിരിക്കുന്നത് എ വി പൊതുവാളാണ് അപ്പോൾ ആ കവിയെക്കുറിച്ച് അല്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കറുകച്ചാൽ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിനാണ് എ വി ശ്രീകണ്ഠ പൊതുവാളി ജനിച്ചത് കവി നാടകകൃത്ത് സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വിലങ്ങു മണ്ണ് പെണ്ണുകാണൽ മഴവില്ല് വേണുഗാനം, ബുദ്ധൻ അപ്പം ഈ എ വി ശ്രീകണ്ഠ പൊതുവാളിനെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക മനസ്സിലാക്കി വെക്കുക കാരണം നമ്മുടെ അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിയെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളും കൂടി എഴുതിയിരിക്കണം അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ആദ്യമായിട്ട് നമ്മൾ കവിയെക്കുറിച്ച് പരിചയപ്പെടണം നമ്മളിപ്പോൾ അത് കഴിഞ്ഞു അടുത്തതായിട്ട് അതിൻ്റെ ആശയം എൻ്റെ തോട്ടം എന്ന കവിതയുടെ ആശയം രണ്ടോ മൂന്നോ വാക്യങ്ങളിലായിട്ട് ചുരുക്കി എഴുതാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ആ കവിതയുടെ ആശയം ഇതിൽ ഉൾപ്പെടുത്തണം പിന്നെ എന്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എഴുതേണ്ടത് ആ ഇഷ്ടപ്പെട്ട വരികൾ അല്ലേ ഈ കവിതയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് നമ്മളെന്ന് സൂചിപ്പിക്കണം അതുമാത്രം പോരാ ആ വരികൾ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് കൂടി സൂചിപ്പിച്ചാൽ അത് ആസ്വാദനക്കുറിപ്പിനെ ഏറെ മനോഹരമാക്കും അടുത്തത് ശബ്ദഭംഗിയാണ് ഈ കവിതയിലെ വരികൾക്ക് ചില ശബ്ദഭംഗികളുണ്ടാവും ഉദാഹരണത്തിന് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്ന പോലെ പത്തു കൊട്ട വളത്തിന്നതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി അല്ലേ അപ്പോൾ അവിടെ ആ വ പദങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്ത കുമ്പളം എന്നിവയെല്ലാം ഒത്തതായൻ്റെ കായികറി തോട്ടം അപ്പം ഈ കവിതയിലുടനീളം നമുക്ക് അക്ഷരങ്ങളും പദങ്ങളും ഇങ്ങനെ ആവർത്തിക്കുന്നത് കാണാം അതാണ് ഇവിടെ ശബ്ദഭംഗി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ആ കവിതയുടെ പ്രയോഗഭംഗിയാണ് പ്രയോഗഭംഗി എന്ന് പറയുമ്പോൾ ചില പദങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ ശൈലികളുടെയൊക്കെ പ്രയോഗങ്ങൾ അതിൽ വന്നിട്ടുണ്ടാകാം ഉദാഹരണത്തിന് തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപൊഴുക്കി ഞാൻ വിത്തു വിതച്ചാൽ ഇവിടെ വെയിലിനെ ആ തീ പിടിച്ചതുപോലെ തീയുടെ ചൂടിനോടാണ് ഇവിടെ വെയിലിൻ്റെ ചൂടിനെ ഉപമിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പ്രയോഗ ഭംഗികൾ ഈ കവിതയിൽ ധാരാളം ഉണ്ടാകും അതെല്ലാം കണ്ടെത്തി അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഈ ആസ്വാദന ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കാം അത് അടുത്തതായിട്ട് നമ്മളുടേതായ ഒരു അഭിപ്രായം ഈ കവിതയെക്കുറിച്ച് രേഖപ്പെടുത്തണം ഈ കവിത നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായി തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം വരെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ കൂട്ടുകാരൊന്ന് ശ്രമിച്ചു നോക്കിക്കോ അടുത്തത് കൂടുതൽ പദങ്ങൾ കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ട നിരവധി പദങ്ങൾ ഈ കവിതയിലുണ്ട് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം അപ്പോൾ ഇവിടെ തോട്ടം എന്നൊരു പദം തന്നിട്ടുണ്ട് വേറെ എന്തൊക്കെയാണ് കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം വയൽ പറമ്പ് വളപ്പ് അല്ലേ ഈ മൂന്ന് പദങ്ങളും ഈ കവിതയിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൂടാതെ തോട്ടം എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത പ്രവർത്തനം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പതിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ പതിപ്പിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം അത് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് പലതരം കൃഷികളെക്കുറിച്ചുള്ള ലഘു കുറിപ്പുകൾ നമുക്കിതിൽ ഉൾപ്പെടുത്താം വ്യത്യസ്ത തരത്തിലുള്ള കൃഷിയുണ്ട് അല്ലേ അതുപോലെ വ്യത്യസ്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളും കൃഷി ചെയ്യുന്നത് അപ്പോൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് വ്യത്യാസമുണ്ട് നെൽകൃഷി കൃഷി ചെയ്യുന്നതിൽ വ്യത്യസ്തമുണ്ട് അപ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ കുറിപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്താം അതുപോലെ നെൽ കൃഷിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം അങ്ങനെ പലതരം കൃഷികളെക്കുറിച്ചുള്ള കുറിപ്പുകൾ നമുക്ക് ഈ കൃഷി പതിപ്പിനകത്ത് ഉൾപ്പെടുത്താം മറ്റൊന്ന് കൃഷിയെ സംബന്ധിച്ച ചിത്രങ്ങളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചിത്രം നമുക്ക് കിട്ടും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ കിട്ടും പഴങ്ങൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന വിവിധ ചിത്രങ്ങളൊക്കെ നമുക്ക് കിട്ടും അത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് ഈ കൃഷി പതിപ്പിൽ ഉൾപ്പെടുത്താം മറ്റൊന്ന് കൃഷി പാട്ടുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ധാരാളം കൃഷിപ്പാട്ടുകൾ നാടൻ പാട്ടുകളും കൊയ്ത്ത് പാട്ടുകൾ ഒക്കെ നമ്മൾ പഠിച്ചു അത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടത് അപ്പോഴത്തരത്തിലുള്ള കുറച്ച് പഴഞ്ചൊല്ലുകൾ നമുക്ക് ഈ കൃഷി പതിപ്പിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം അടുത്തത് കടംകഥകളാണ് കൃഷിയുമായി ബന്ധപ്പെട്ടത് അതുപോലെ കാർഷിക വിഭവങ്ങൾ ഉത്തരമായി വരുന്ന ധാരാളം കടംകഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഏതാനും കടങ്കഥകളും നമുക്ക് ഈ പതിപ്പിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വളരെ മനോഹരമായ ഒരു കവറെല്ലാം കൊടുത്ത് അതിൽ നല്ല ഹെഡിങ് എല്ലാം കൊടുത്ത് ഡിസൈനൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഒരു കൃഷി പതിപ്പ് കാർഷിക പതിപ്പ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ കൂട്ടുകാർ അങ്ങനെ ഒരു പതിപ്പ് തയ്യാറാക്കി ശ്രമിക്കാം അടുത്തത് വായത്താരികൾ പരിചയപ്പെടാം എന്താണ് വായ്ത്താരികൾ എന്ന് കൂട്ടുകാർക്കറിയാലോ നാടൻ പാട്ടുകളിൽ നമ്മളതിനെ ഏറെ ആകർഷകമാക്കാനും മനോഹരമാക്കാനും അതിനു മുമ്പ് ചേർക്കുന്ന ഇത്തരം പദങ്ങൾക്കാണ് വായ്ത്താരികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കേ രാരിക്കം രാരാരോ രാരിക്കം രേരേരോ ഇല്ലേ ഇതൊരു വായത്താരിയാണ് അപ്പോൾ ഈ വായത്താരി ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്തരം കവിതകൾ നാടൻ പാട്ടുകൾ പാടുന്നതെന്ന് നമുക്ക് നോക്കാം രാരിക്കൻ രാരാരോ രാരിക്കം രേരേരോ രിക്കം രാരോ രരിക്കം ലേരേ രോ രരിക്കം രാരോ രരിക്കം ലേരേരോ രരിക്കം രോരരിക്കം ലേരേ രോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങാടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി രാരിക്കം രാരോ രാരിക്കം രരേ രാരിക്കം രാരോ രാരിക്കം രരേരോ ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ വായത്താരികൾ എന്താണെന്നും നാടൻ പാട്ടുകളിൽ അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്നും ഓക്കേ അടുത്ത് ചൊല്ലാം രസിക്കാം എന്ന പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് വായ്ത്താരികൾ ഉപയോഗിച്ചുള്ള കുറച്ച് നാടൻ പാട്ടുകളെയാണ് പരിചയപ്പെടുന്നത് ഇവിടെ തന്നിരിക്കുന്ന വായത്താരി എന്താണ് ഓ തിത്താര തി തെയ് തി തെയ് തക തെയ് തെയ്തോ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് പ്രധാനമായും വഞ്ചിപ്പാട്ടുകളിൽ ആണ് ഇത്തരം വായ്പത്തലുകൾ ഉപയോഗിക്കുന്നത് കുട്ടുകാർ കേട്ടിട്ടുണ്ടാവും വഞ്ചിപ്പാട്ടുകൾ അല്ലേ അപ്പം നമുക്കതൊന്ന് നോക്കാം ഓ തിത്താരാ തികതോ ഓ തിത്താരാ തിത്തതോ കുട്ടേനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൂയിലെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം ി താരാതി താരാതി പോലെയുള്ള വായത്താരികളാണ് വഞ്ചിപ്പാട്ട് പാടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത് നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ചൊല്ലി രസിക്കാം എന്ന ഒരു നാടൻ പാട്ടാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ പാടേണ്ടതെന്ന് ഒന്ന് നോക്കാം താതി നന്ദൻ താതി തെയ്യത്താരാ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യ താര താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യ താര താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യത്താരാ ഹരിക ചെറുകരക ജീതകച്ചമ്പവ വിത്തെല്ലാം വരിപ്പക ഹരിഗ ചെറുകരഗ ജീതകച്ചെമ്പ വിത്തെല്ലാം താതി നന്ദം താതി നന്ദം താതി തള്ളഞ്ഞാറ് നിൽക്കേ പിള്ള ഞാറ് പറിക്കുന്നേ പഠിക്കുന്നേ ഞാറ് പാറിക്കും പിടി ഞാറെല്ലാം കെട്ടിയേറിയാണ് പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ പിടി ഞാറെല്ലാം കെട്ടിയേറിയാണ് താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യത്താര താതി അപ്പോൾ കുട്ടുകാർ വയത്താലുകൾ ഉപയോഗിച്ചുള്ള ധാരാളം നാടൻ പാട്ടുകൾ കേട്ടല്ലോ കുട്ടുകാർ ഇതേപോലെ പാടിപ്പഠിക്കുക കൂടുതൽ നാടൻ പാട്ടുകൾ ശേഖരിച്ച് ബുക്കിലേക്ക് എഴുതുക ഓക്കെ